لا إله إلا الله برانجو محمد رسول الله برانجو كتابه غل فيشة سكندر دند برانجو ملك غل فيشة سكندر دند برانجو غري يري موري كندر روغنغل دند جنگك ترلل يا سيدي شهادت غلمو اچرچ كوند باكي نال كرم ورماي كارينغل چاي يندند يننال روغم نلغن سيدي يا سيدي اند برانجو كوند بيلي كنا آرين آرين آنگل اند ننغل بيٹن نلقاد ننغل 365 ദിവസം നമസ്കരിച്ചിട്ടുണ്ട് കാര്യം നിങ്ങൾ 365 ദിവസം നോമ്പെടുത്തിട്ടുണ്ട് വല്ലവരുടെയും അടിമകളായിക്കൊണ്ട് ബുദ്ധിയും തലയും വല്ലവരുടെയും കാൽക്കൽ പണയം വെച്ച് ഹൃദയവും ചെവിയും അടച്ചു പോയ ആളുകളോടല്ല ഇവിടെ പറയുന്നത് ഇപ്പമെങ്കിലും ബുദ്ധിയുള്ള പ്രമാണങ്ങളിൽ വിശ്വാസമുള്ള ലൈലാഹ ഇല്ലല്ല ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ലൈലാഹ ഇല്ലല്ലയിൽ വിശ്വസിക്കുന്ന മുഹമ്മദ് റസൂലുള്ള ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഹമ്മദ് റസൂലുള്ളയെ അംഗീകരിക്കുന്ന അനുസരിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് ഇവിടെ പറയുന്നത് മുസ്ലിങ്ങളോടാണ് ഇവിടെ പറയുന്നത് മനുഷ്യരോടാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ 1000 കിട്ടപ്പെട്ട ദൈവങ്ങളെ കുടിയിരുത്തുകയും എന്നിട്ട് നീ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്നു എന്ത് പ്രയോജനം മഹാനായ സുൽത്താനുൽ ആരിഫീൻ അൽ ഗൗസി സമദാനി വൽ ഖുത്ബി റബ്ബാനി الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز മഹാനവരുകൾ ലോകത്തോട് ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യം നമ്മുടെ ലോകത്തോട് ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ ഈ സമൂഹത്തിനോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ സമൂഹത്തിനോട് നന്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ സമൂഹത്തിനോട് ഇസ്ലാമിക ബോധത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ തയ്യാറായാൽ അൽഹംദുലില്ലാ അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും കണ്ടും കേട്ടും അടുത്തിട്ട് പറയാൻ ആളുകളുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് ചൂളിപ്പോയിട്ട് പറയുകയാണ് അസ്സലാമു അലൈക്കും ഇവിടെ കബീർ ബാക്കി ഉസ്താദ് പറഞ്ഞ ആ വിഷയം അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആളുകളും കുറ്റം പറയലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുവാനാണ് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചീത്ത പറയുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും നമുക്ക് അത് ഏൽക്കാത്ത എന്തെന്നറിയോ കബീർ ബാക്കി ഉസ്താദ് പറയുന്ന ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത് ഇവിടെ പല ആളുകളും പല രൂപത്തിൽ ഇസ്ലാമിനെ മോശമാക്കി കാണിച്ചുകൊണ്ട് നിരീശ്വരവാദികൾക്കും വ്യത്യസ്തികൾക്കും എക്സ് മുസ്ലിങ്ങൾക്കും ഗുണമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറയുന്ന കുറേ ഉസ്താദന്മാരെ നമുക്ക് കാണാൻ കഴിയും അവരോടുകൂടിയാണ് കബീർ ബാക്കി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുവാനുള്ളത് കബീർ ബാക്കി ഉസ്താദ് പറഞ്ഞ ഖുത്ബുർ റബ്ബാനി ഗൗസ് സമദാനി എന്ന് പറയുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ മഹാനവരുകളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ദഅവത്ത് നടത്തിയിരുന്നത് എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്തിനെ കടകവിരുദ്ധമായിക്കൊണ്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ചില ആളുകളെയാണ് നമ്മളിവിടെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കും എവിടെയാണ് എന്താണ് എന്നൊക്കെ അത് നമുക്ക് വ്യക്തമായിക്കൊണ്ട് ഇവിടെ കാണിക്കാൻ കഴിയും നിങ്ങൾ എത്രയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടും എത്രയൊക്കെ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായിക്കൊണ്ട് ഒരു മുഖാമുഖം മണ്ണാർക്കാട് നടന്ന കുറച്ച് വർഷങ്ങൾ മുമ്പ് നടന്ന ഒരു മുഖാമുഖത്തിൻ്റെ ഒരു വീഡിയോ നാളെ ഇൻഷാല്ലാ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാത്തതാണ് നാളെ നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന വിഷയത്തിൻ്റെ ഒരു ഏകദേശ രൂപം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള മുനാഫിക്കുകൾ ആരാണ് എന്ന് തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ നാളെ വരുന്നുണ്ട് മറക്കരുത് അത് ഒരു പക്ഷേ ഈ ചാനലിലായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മറ്റു ചാനലിലായിരിക്കും അത് വരിക ഇൻഷാല്ലാ ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയുവാനുള്ള എന്താണെന്ന് കേൾക്കാം അടുത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ കേസുകളുണ്ടോ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടെ നിന്നങ്ങ് പരിഹരിക്കണേ യാ വലിയല്ലാ ബഹുമാനപ്പെട്ടവരെ ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിലെ ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ് അതുകൊണ്ട് അവരൊക്കെ ഇവിടുന്ന് നോക്കണേ ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാനവറുകളെ ഓർമ്മശക്തി നൽകണേ ബഹുമാനപ്പെട്ടവരെ ഇതിന് ഒരു പച്ചഷാളുധാരി അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതിന് ഇവിടെ അരക്കെ നിന്നുകൊണ്ട് ആമീൻ പറയുന്നുണ്ട് അവിടെ ബുദ്ധി നൽകണേ എന്തൊക്കെയും നൽകണേ എന്ന് പറയുന്നുണ്ട് ആരോടത്താണ് പറയുന്നത് അവിടെ ആ പച്ച പുതച്ച് കിടക്കുന്ന ജാറത്തോടാണ് അല്ലെങ്കിൽ ജാറത്തിലുള്ള ആളോടാണ് ചോദിക്കുന്നത് ഇത് തന്നെയല്ലേ കബീർ ബാക്കി ഉസ്താദ് ഫസ്റ്റ് പറഞ്ഞു വെച്ചത് ഷേഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതകാലത്ത് ഷേഖ് ജീലാനി പറഞ്ഞ വിഷയമാണ്
അവിടെ കബീർ ബാക്കി ഉസ്താദ് പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമല്ലേ ഈ പറയുന്നത് നിങ്ങൾ 1000 തവണയല്ല 100000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സറിഞ്ഞ് ഒരു തവണയെങ്കിലും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിളിക്കണമെന്നല്ലേ കബീർ ബാക്കി ഉസ്താദ് പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഖുത്ബ റബ്ബാനി ഗൗസ സമദാനി ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത് അവിടെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ അത് നമുക്ക് ഒരാലങ്കാരികമായിട്ട് എടുക്കാം അതിന് ഇത്രേ ഉള്ളൂ അള്ളാഹുവിൻ്റെ ഒരു അടിമയായിരുന്നു അള്ളാഹുവിൻ്റെ ഒരു അബ്ദായിരുന്നു അള്ളാഹുവിൻ്റെ വലിയായിരുന്നു എങ്കിൽ തന്നെ ആ വലിയനോട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരിക്കൽ പോലും മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും കാണില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ കാണാം ബഹിജ കിതാബ് എന്ന മാലയിലൊക്കെ കാണുമായിരിക്കും എന്നാലത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു കാര്യവുമില്ല അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞ് മുസ്ലിമായ ആളുകൾ അവരുടെ റേഞ്ച് എന്താണ് അവരെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഇൻഷാല്ലാ അല്ലെങ്കിൽ മറ്റന്നത്തെ ഇൻഷാല്ലാ വീഡിയോയിൽ വ്യക്തമായിക്കൊണ്ട് കുറച്ച് നീണ്ടൊരു വീഡിയോ ആണത് വരുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട വ്യക്തികൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു കിതാബുകളിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവർ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ബാക്കി 4 കർമ്മപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അവർ മറ്റ് ആലിഹകളുടെ മുന്നിൽ പോയിക്കൊണ്ട് അവർക്ക് ബുദ്ധി കിട്ടുവാനും അവർക്ക് പൊറുത്ത് കിട്ടുവാനും അവരുടെ കാര്യങ്ങൾ സലാമത്താകുവാനും മയ്യത്തുകളോട് തേടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക അത് തന്നെയാണ് ലലാലത്ത് അവരെന്താണ് ഏതാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം എന്തായാലും ഈ ഉസ്താദിന് ഇനി എന്താ ദുആ ചെയ്യാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലാം എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സി പി ഉസ്താദ് ഞങ്ങൾക്കിവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങളിത് കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദർസ് ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ് ബഹുമാനപ്പെട്ടവരെ ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ ഇവിടുത്തെ പോലീസ് കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവർകളെ ബഹുമാനപ്പെട്ടവരെ ഈ ദിവസത്തിൽ ഞങ്ങൾ ഇത് അവിടെ ഒരുമിച്ചു കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ യാ വലിയല്ല ബഹുമാനപ്പെട്ടവരെ കയ്യരുതേ യാ സയ്യിദി ഞങ്ങളെ നോക്കണേ യാ സയ്യിദി മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവർകളെ ബഹുമാനപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ ചികിത്സ ഫലിക്കാത്ത രോഗങ്ങൾ കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ അവയെ വന്ന് മുറിച്ചു മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ മഹാനവരുകളെ കാക്കണേ യാ സയ്യിദി അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ അപകട മരണത്തിൽ ഞങ്ങളെ സലാമ ഇത് കൂടുതൽ കേൾക്കേണ്ടതില്ല ആ വാക്കുകളുണ്ട് സി പി യു സാദ് കാണിച്ചു എന്നും പറഞ്ഞിട്ട് നിങ്ങളിതൊക്കെ ഇങ്ങനെ ചെയ്യണോ പ്രച്ഛന്ന വേഷധാരി എന്നാണ് ചോദിക്കാനുള്ളത് കേറി മുറിക്കുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ലേ യാ സയ്യിദീ എന്നാണ് പറയുന്നത് രോഗം നൽകുന്നവൻ ആരാണ് രോഗം ശിഫയാക്കുന്നത് ആരാണ് ഏ മോലേരെ നിങ്ങൾ ചെയ്യുന്നത് പച്ച ഷിർക്കാണ് രോഗം നൽകുന്നവൻ അള്ളാഹുവാണ് രോഗം ശിഫയാക്കുന്നവനും അള്ളാഹുവാണ് ഈ രോഗം ശിഫയാക്കുന്ന അള്ളാഹുവോട് തേടേണ്ടത് ഈ രോഗം നൽകിയ അള്ളാഹുവിനോട് തേടേണ്ടതല്ലേ നിങ്ങൾ ഈ മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്ന മയ്യത്തിനോട് തേടുന്നത് അള്ളാഹു പൊറുക്കുമോ നിങ്ങൾ നാളെ നരകത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കേണ്ടി വരില്ലേ നിങ്ങൾക്ക് 2 നാമങ്ങൾ വരില്ലേ മുശരിക്ക് എന്നതിനപ്പുറമായിക്കൊണ്ട് മുനാഫിക്ക് എന്നുള്ളതും ഇങ്ങനെ പറയുമ്പോൾ ആരും തെറ്റിയായിരിക്കണ്ട നാളെ അത് വിശദീകരിക്കുന്നുണ്ട് നാളത്തെ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു 5-6 വർഷം മുമ്പ് മണ്ണാർക്കാട് നടന്നൊരു മുഖാമുഖമാണ് അപ്പോൾ മണ്ണാർക്കാട്ടുകാർക്ക് മുമ്പിൽ ഞാൻ അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല ഖത്തറിലായിരുന്നു അപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇന്ന് വീണ്ടും ഒന്ന് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യണം തോന്നി അതുകൊണ്ട് പറയാണ് ഇവിടെ രോഗം നൽകുന്ന സയ്യിദേ യാ സയ്യിദീ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആരാണ് ആരെന്നെ ആണെങ്കിലും അതിന് റസൂലുള്ള തന്നെ ആണെങ്കിലും റസൂലുള്ള ആർക്കെങ്കിലും രോഗം കൊടുക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ഉണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും രോഗം ശിഫയാക്കി കൊടുക്കുന്നുണ്ടോ ശിഫയാകുവാനുള്ള വസീലയായിക്കൊണ്ട് മരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എനിക്ക് രോഗം ശിഫയാക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും രോഗം നൽകുവാൻ കഴിവുണ്ട് എന്ന് രോഗം നൽകുന്നവൻ അള്ളാഹുവാണ് രോഗം ശിഫയാക്കുന്നവനും അള്ളാഹുവാണ് ഞാനിന്ന് ഒരു ചെറിയ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടിലാണുള്ളത് ആ അസുഖത്തിന് വേണ്ടി ഞാൻ മരുന്ന് കുടിക്കുന്നുണ്ട് അള്ളാഹുവോട് ദിനേന
പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും മയ്യത്താണ് തന്നത് എന്ന് വിശ്വസിക്കാൻ ഓളം, അത് തന്നെയാണ് ശിർക്കായിട്ട് വരിക. ഇനി എൻ്റെ രോഗം ഏതെങ്കിലും മയ്യത്തിന് മാറ്റിത്തരാൻ കഴിയുമെന്നുള്ളത് അതും ഓളം, അത് തന്നെയാണ് ശിർക്ക്. ഈ ശിർക്കിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാതെ നിങ്ങൾ 365 ദിവസം നമസ്കരിച്ചിട്ടെന്ത് കാര്യം, നിങ്ങൾ 365 ദിവസം നോമ്പെടുത്തിട്ടെന്ത് കാര്യം, നിങ്ങൾ ലാ ഇലാഹി ഇല്ലല്ലാ ഒരു ലക്ഷമല്ല 1 കോടി തവണ ഉച്ചരിച്ചിട്ട് എന്ത് കാര്യം, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസം അതിൽ ശിർക്ക് സംഭവിച്ചു പോയി, അള്ളാഹു ഒരു അമലുകളും സ്വീകരിക്കുകയില്ല. കാരണം ഏറ്റവും വലിയ ദൊലുമാണ്, ഏറ്റവും വലിയ വലാലത്താണ്, ഏറ്റവും വലിയ പാതകമാണ് എന്ത്, ശിർക്ക്. എന്താണ് ശിർക്ക് എന്നറിയാത്തവന് തൗഹീദ് നിലനിർത്താൻ കഴിയില്ല. നിങ്ങൾക്ക് തൗഹീദില്ല എന്നതിൻ്റെ പരിപൂർണമായിട്ടുള്ള തെളിവാണിത്. നിസ്പക്ഷരെ, നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, വല്ലവരുടെയും അടിമകളായിക്കൊണ്ട് ബുദ്ധിയും തലയും വല്ലവരുടെയും കാൽക്കൽ പണയം വെച്ച് ഹൃദയവും ചെവിയും അടച്ചു പോയ ആളുകളോടല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് അല്പമെങ്കിലും ബുദ്ധിയുള്ള, പ്രമാണങ്ങളിൽ വിശ്വാസമുള്ള, ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്ന, മുഹമ്മദ് റസൂലുള്ള ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ആ മുഹമ്മദ് റസൂലുള്ളയെ അംഗീകരിക്കുന്ന അനുസരിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് ഇവിടെ പറയുന്നത്, മുസ്ലിങ്ങളോടാണ് ഇവിടെ പറയുന്നത്, മനുഷ്യരോടാണ് ഇവിടെ പറയുന്നത്. പച്ച ശിർക്ക് ചെയ്യുന്ന, ശിർക്കിന് വേണ്ടിയിട്ട് വാദിക്കുന്ന മുശ്രിക്കുകളോടല്ല പറയുന്നത്. അള്ളാഹു നമ്മളെ ശിർക്കിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കുഫറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഈമാനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കുവാനും മുഅ്മിനീങ്ങളായിക്കൊണ്ട് മരിച്ചു പോകുവാനും അതിന് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക്, ഭാഗ്യം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവിടെ നല്ല കുട്ടികളൊക്കെയുണ്ട്, 3-4 ദിവസം ഇനി ഡില്ലൻ അക്കടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നേർച്ച അമ്പുകുന്ന് നടക്കാനുള്ളത്. ആ കാണാത്തവരെ കണ്ടിച്ച വന്നോളി കണ്ടോളി എന്താണ് അമ്പുകുന്ന് നേർച്ച എന്നുള്ള ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യും. അത് ലാസ്റ്റ് ദിവസം ആയിരിക്കാനാണ് സാധ്യത. ഇൻഷാല്ലാ പറ്റുമെങ്കിൽ ഒരു ലൈവ് തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിലും മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.